അപ്പം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പിക്ചർ ലാബ് ഉപയോഗിച്ച് ഒരു നല്ല അടിപൊളി യോഗം ഉണ്ടാക്കുന്നതെന്ന് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ജസ്റ്റ് സ്റ്റാർട്ട് അവർ വീഡിയോ. നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക, പിക്ചർ ലാബ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് നമ്മൾ പിക്ചർ ലാബ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് സൈസ് സെലക്ട് ചെയ്യണം. നമ്മൾ ഇമേജ് സൈസ് സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന യൂട്യൂബ് തമ്പ്നെയിലിൻ്റെ ഇമേജ് സൈസാണ് ഞാനിവിടെ 1920. ഓക്കെ, 1080 ആണ് സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ. ഓക്കെ, ആസ് യു ക്യാൻ സീ 16:19 ആണ്, 9 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഇറ്റ് ഓക്കെ. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമുള്ള ലോഗോ സെലക്ട് ചെയ്യണം. അതിന് നമ്മളിവിടെ താഴത്തെ ഐക്കണിൽ പോയിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. സോ വി വിൽ ചേഞ്ച് ഇറ്റ്, ജസ്റ്റ് മേക്ക് ദ സെയിം ഇമേജ് സൈസ് 1920. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഫോണ്ടിലേക്ക് പോയി ടെക്സ്റ്റ് യുവർ ലെയറിലേക്കാണ് നമ്മൾ എഡിറ്റ്, നമ്മളത് റിമൂവ് ചെയ്ത്. ഇനി നമുക്ക് ഓക്കെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ഞാനിപ്പോൾ എൻ്റെ ലോഗോ ഇവിടെ എഴുതാൻ പോകുന്നത് GMSIGHTS Insights. ഓക്കെ, ഹിറ്റ് ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റൈൽസ് ഏതാന്ന് വെച്ചാൽ നമുക്ക് മാറ്റാം. നമ്മൾ സ്റ്റൈലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. സോ ഒരു സിംപ്ലിസിറ്റിക്ക് നമുക്കിത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ എഡിറ്റ് ചെയ്യാം. സോറി, നേരെ നമ്മൾ നേരെ ഫോണ്ടിലേക്ക് പോയിട്ട് ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം കുറയ്ക്കാം. സോ നമ്മളിത് സൈസ് കൂട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജസ്റ്റ് ഇതിൻ്റെ അയക്കുന്നുണ്ട്. നമുക്കതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫോണ്ട് മാറ്റാം. കാണാം ഇവിടെ മോഡൽ ഫോൺ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോണ്ടാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഞാനിത് സെലക്ട് ചെയ്തു. നമ്മൾ നേരെ ഇതിൻ്റെ കളറിലേക്ക് പോവുകയാണ്, കളർ മാറ്റാം. കാണാം ഇവിടെ പാറ്റേൺ. നമുക്കതെല്ലാത്തും ഇതിൻ്റെ പിക്കർ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഗ്രേഡിയൻറ്റ് ഗ്രേഡിയൻറ്റ് നിങ്ങൾ നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചല്ലോ ഗ്രേഡിയൻറ്റിലേക്ക് മാറ്റി. ഒരുപാട് ഗ്രേഡിയൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇഷ്ടമുള്ള ഗ്രേഡിയൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് സെലക്ട് ചെയ്യാം.
ഓക്കെ. കറു കൊടുക്കാം. മനോഹരമായ ഒരു ലോഗ തയ്യാറായതുണ്ടോ? ഇത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ എനേബിൾ ചെയ്യാം. റേഡിയൻ്റ് സ്ട്രോക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം. സ്ട്രോക്ക് ഇവിടെ ചെയ്യുന്നതനുസരിച്ച് കർവേച്ചർ അങ്ങ് എടുത്തുകള. കർവേച്ചർ ശരിയാവില്ല. സോ സോ ഒരു അതിമനോഹരമായ ലോഗോ തയ്യാറായിട്ടുണ്ട്. നമുക്കതിനെ നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം. മൈ എം. ഓക്കെ.